ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുകാല സ്പെഷ്യൽ വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പള്ളിക്കഞ്ഞി അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി, ഇത് ഫേമസ് എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളിലാണ്. ആ ഭാഗങ്ങളിലെ പള്ളികളിലൊക്കെ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്നത് ഈ പള്ളിക്കഞ്ഞിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ നോമ്പ് സ്പെഷ്യൽ പള്ളിക്കഞ്ഞി റെഡിയാക്കി എടുക്കാം. നമുക്ക് നോമ്പ് കഞ്ഞി ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് നെയ്യാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 നുള്ള് ചെറിയ ജീരകം, 1 4 മണി കുരുമുളക്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി സവോള, നല്ല കനത്തിൽ അരിഞ്ഞതാണ്, ഇങ്ങനെ 2 പച്ചമുളക്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവർ കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ ഞാൻ 1 കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്. നമുക്ക് ക്യാരറ്റ് ബീൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. ക്യാരറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തക്കാളി, അതും നല്ല കട്ടിയിൽ തന്നെ അരിഞ്ഞതാണ്, അങ്ങനെ വലിയ പീസായി അരിയണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കൂടെ. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഇവിടെ ഞാൻ 1/4 കപ്പ് ജീരകശാല അരി എടുത്തിരിക്കുന്നത്. അത് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്താണ് അത് തിരിച്ച് ഇട്ട് കൊടുക്കുന്നത്. ിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് 6 വിസില്, അതാണ് ഇതിൻ്റെ അളവ്. കഞ്ഞി നല്ലോണം വെന്തുടഞ്ഞ് വരണം. നമുക്ക് കുക്കർ അടച്ച് വെച്ച് 6 വിസില് വരെയോളം വെയിറ്റ് ചെയ്യാം. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാകത്തിന് വെന്ത് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് കഞ്ഞി, പള്ളിക്കഞ്ഞി എന്നൊക്കെ പറയും. കിഴക്കൻ മേഖലകളിൽ ശരിക്കും ഇതിനെ പള്ളിക്കഞ്ഞി എന്നാണ് പറയുന്നത്. ഇവിടെ പള്ളികളിലൊക്കെ വൈകുന്നേരം നോമ്പ് തുറക്കാൻ ആദ്യം കഴിക്കുന്നവർ ഇതാണ്, പിന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണമില്ലാതെ നല്ല ഉഷാറായിട്ട് പിന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ പള്ളിക്കഞ്ഞി വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഈ സമയത്ത്. പിന്നെ ഇത് ഒരുപാട് യൂസ്ഫുള്ളും ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി പുതിയൊരു വിഭവമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.